ഹായ് ഹലോ നമസ്കാരം, എല്ലാവർക്കും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. സോ ഇന്ന് ഞാൻ ഇവിടെ കാണിക്കാൻ വേണ്ടി പോകുന്നത് 3 മാസം മുതൽ 1 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് ഉണ്ടാക്കുന്ന കുറുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളതാണ്. സോ ഞാനിവിടെ എടുത്തിട്ടുള്ളത് കുന്നംകായേൻ്റെ പൊടിയാണ്. അത് ഞാനിവിടെ കുറച്ചൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ഒരു ടീസ്പൂൺ കണക്കവിടെ പറയുന്നത്. ഞാനിവിടെ ഇപ്പം 4 ടീസ്പൂണാണ് എടുക്കുന്നത്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. നമുക്കത് ഇളക്കി യോജിപ്പിക്കാൻ പറ്റണം. നമ്മൾ അങ്ങനെ തന്നെ അടുപ്പിൽ വെക്കുന്ന സമയത്ത് എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ കട്ട കിട്ടും കുന്നംകായൊക്കെ ആണെങ്കിൽ. അതുകൊണ്ട് ആദ്യം തന്നെ പൊടി ഇട്ടിട്ട് അതിലേക്ക് അല്പം വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നല്ലോണം സ്പൂണുകൊണ്ട് ഇളക്കിയിട്ട് നമുക്ക് യോജിപ്പിച്ച് കൊടുക്കാം. അങ്ങനെ കട്ട കിട്ടുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഉടച്ചിട്ട് ഇതാക്കിയെടുക്കണം. ആദ്യം ചില ആൾക്കാർ ഈ വെള്ളത്തിന് പകരം പാലൊഴിച്ചിട്ട് കുറുക്ക് ഉണ്ടാക്കാറുണ്ട്. പക്ഷേ 1 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് പാല് തീരെ കൊടുക്കാൻ പാടില്ല എന്നാണ് ഡോക്ടേഴ്സ് പ്രത്യേകം പറയുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ മോന് കുറുക്ക് ഉണ്ടാക്കുമ്പോൾ പാല് ഉപയോഗിക്കാറില്ല, വെള്ളത്തിൽ തന്നെയാണ് ഉണ്ടാക്കി കൊടുക്കാറ്. അപ്പോൾ ഇത് നല്ലോണം കണ്ടു മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് അടുപ്പിൽ വെക്കാം. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട എന്താ വെച്ചാൽ കുറുക്ക് അടുപ്പിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. പെട്ടെന്ന് അടിയിൽ പിടിക്കും കുറുക്കൊക്കെ. എപ്പോഴും ചെറിയ തിരിയിൽ ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ എപ്പോഴും ഇളക്കിക്കൊണ്ട് നിൽക്കണം. അപ്പോൾ പെട്ടെന്ന് തന്നെ അതിങ്ങനെ കട്ടിയായി കട്ടിയായി വരും. നമ്മൾ ഇളക്കിയിട്ടില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അടി പിടിക്കുകയും ചെയ്യും. ഇപ്പം കണ്ടോ, 1 മിനിറ്റ് വേണ്ട, അതിനുള്ളിൽ തന്നെ ഫുൾ കട്ടിയായിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് കൊടുത്തതാണ്. ഭയങ്കര കട്ടിയിലാകുമ്പോൾ കുട്ടികൾക്ക് അത് കഴിക്കുമ്പോൾ തൊണ്ടയിൽ ഇങ്ങനെ അടയുന്ന പോലെ ഉണ്ടാവും. അപ്പോൾ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ കണ്ടോ, ഈ രീതിയിലാകുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. അതവർക്ക് കഴിക്കുമ്പോൾ നല്ല സുഖമായിരിക്കും. നമുക്കത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. നമുക്കിവിടെ കുറുക്ക് ഉണ്ടാക്കുമ്പോൾ ഒന്നില്ലെങ്കിൽ ഉപ്പോ മധുരം എന്ത് വേണമെങ്കിലും ചേർക്കാം. ഞാൻ കുന്നംകായൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അധികം മധുരമാണ് ചേർക്കാറ്. അതിനായിട്ട് ഞാൻ ഇവിടെ പാം ജാഗ്രീൻ്റെ പൗഡറാണ് ഉപയോഗിക്കുന്നത് മോന്. അതിലേക്ക് ഞാൻ 1 ടീസ്പൂണാണ് പാം ജാഗ്രി ചേർക്കുന്നത്. അപ്പോൾ കറക്റ്റ് ഒരു മധുരം, ചെറിയൊരു ലൈറ്റായിട്ടുള്ളൊരു മധുരം ഉണ്ടാവുള്ളൂ. നല്ലോണം മിക്സ് ചെയ്തിട്ടാണ് മോന് കൊടുക്കാറ്. വേണമെങ്കിൽ നമുക്ക് ഇതിന് പകരം 1 നുള്ള് ഉപ്പോ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളെ ഇഷ്ടം പോലെ. അപ്പം ഇങ്ങനെ എല്ലാവരും ചെയ്ത് നോക്കുക. ഇത് ചൂടാറിന് ശേഷം നമുക്ക് മക്കൾക്ക് കൊടുക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.